നമ്മുടെ ന്യൂസ് അജണ്ട നോക്കാൻ സമയം, 4 മിനിറ്റ് സമയമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ന്യൂസ് അജണ്ട അത്രയും ഉദ്ദേശിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഗൗതം അനന്തനാരായണൻ ഉണ്ട്, ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് അഖിൽ പാലോട്ട് മഠം, കൊച്ചിയിൽ നിന്ന് മിഥുൻ മുരളി, കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തൂർ. വളരെ പെട്ടെന്ന് പോകാം, കേരളമാകെ മഴ തന്നെ ആവണം. ഇവരെല്ലാം നേരത്തെ വന്നതുമാണ്. അപ്പൊ ഡൽഹിയിലേക്ക് ഒന്ന് പോയി വരാം. ഗൗതം തുടങ്ങിക്കോളൂ. ഗൗതം, ഡൽഹിയുടെ അജണ്ട എന്താണ്? കേരളമാകെ കേരളത്തിലെ ഫ്രെയിമുകൾ എല്ലാം മഴയിലാണ്. പ്രദീപില്ല, ഡൽഹി റീജിയനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പരാമർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അവിടെ തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് ജമ്മു റീജിയനിൽ ഉണ്ടാകുന്നു. ഈ ദോഡയിൽ ഇപ്പോഴും സുരക്ഷാ സേനയുടെ പരിശോധന നടക്കുകയാണ്. തിങ്കളാഴ്ച രാത്രി അവിടെ 4 സൈനികർ വീരമൃത്യു വരിച്ചു. അവിടെ സെർച്ച് ഓപ്പറേഷൻ തുടരുന്നുണ്ട്. ഇതിനിടയിൽ ഇന്നലെ രാത്രിയിൽ ഈ പ്രദേശത്ത് വീണ്ടും സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അതോടൊപ്പം മുഹറം ആഘോഷം ഇന്നും ഉത്തരേന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മുകാശ്മീരിലും ബീഹാറിലുമൊക്കെ പാലസ്തീന്റെ പതാക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. അതിനാൽ ശക്തമായ ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പും, ഒരു കാരണവശാലും മുഹറം റാലിയുമായി ബന്ധപ്പെട്ട പ്രകോപനങ്ങൾ സൃഷ്ടിക്കരുത് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകൾക്ക് വിവിധ സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുള്ളത്. ഇത് രണ്ടുമാണ് പ്രധാനമായും ഡൽഹി റീജിയനിൽ നിന്നും വരാനിരിക്കുന്ന വാർത്തകൾ. ശരി, അഖിലിന്റെ പുറകിൽ പോലീസുകാരെ കാണുന്നു. ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാലോ, അഖിൽ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഇന്നത്തെ അജണ്ട? വീണ, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നഗരസഭയുടെ മുമ്പിലാണ്. അമേഞ്ചൻ തോടുമായുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട് തിരുവനന്തപുരം നഗരസഭയിലേക്ക്. ഡിവൈഎഫ്ഐ ആകട്ടെ ഈ സംഭവം റെയിൽവേയുടെ ഭാഗത്തേക്ക് കെട്ടിവെക്കുന്നതിലേക്കായി റെയിൽവേയിലേക്കാണ് മാർച്ച് നടത്തുന്നത്. തിരുവനന്തപുരം നിന്ന് എന്തായാലും വലിയ സമരകാഹളമായി മാറും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് അജണ്ടയായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. മറ്റൊന്ന് മഴ തന്നെയാണ്. 10 മണിയോടുകൂടി തന്നെ എല്ലാ ജില്ലകളിലുമുള്ള കൃത്യമായ മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടാകും. അതിന് അപ്പുറത്തുള്ള ഒരു മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഇന്ന് ക്യാബിനറ്റ് യോഗം കൂടിയുണ്ട്. ഇന്ന് ബുധനാഴ്ചയാണ്, സാധാരണ സ്ഥിതിയിൽ ക്യാബിനറ്റ് കൂടുന്ന ദിവസമാണ്. എന്തായാലും ആമേഴഞ്ചം തോട്ടിൽ ഭരണക്കെടു കാര്യസ്ഥതയിൽ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന ജോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്നത് ഇന്നത്തെ ക്യാബിനറ്റിൽ. ശരിയാണ്, അതാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ ഭരണസിര കേന്ദ്രത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ശരി, അഖിൽ മിഥുനിലേക്ക് പോവാം. മിഥുൻ, മഴ ഒപ്പം എന്തൊക്കെ കൊച്ചിയിൽ നിന്ന്? വീണ, പുതുതെൻകെട്ട് മലങ്കര ഡാമുകളുടെ മുഴുവൻ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം തുടരണമെന്ന കാര്യമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തൊടുപുഴയാർ, മൂവാറ്റുപുഴയാർ, പെരിയാർ തുടങ്ങിയ നദികളിലെല്ലാം ജലനിരപ്പ് ക്രമാനുഗതമായി ഉയർന്നിട്ടുണ്ട്. ഇന്നലെ പെരിയാറിന്റെ ജലനിരപ്പ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പിനും മുകളിലേക്ക് എത്തി. 3.19 മില്ലിമീറ്ററാണ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ്. അതിനും മുകളിലേക്ക് ഇന്നലെ ഉച്ചയോടുകൂടി പെരിയാറിന്റെ ജലനിരപ്പ് പോകുകയും ചെയ്തിരുന്നു. മറ്റ് കോടതി വാർത്തകൾ, ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതി KD പ്രതാപനെ ED ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഈ തോമസ് ഐസക്കിന്റെ ED സമൻസുമായി ബന്ധപ്പെട്ടുള്ള ED തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പം കാരക്കോണം കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് ധർമ്മരാജ് റസാലം അടക്കമുള്ള 7 പേരെ കലൂർ PML കോടതിയിൽ ഇന്ന് ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. കോടതി വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ 11 മണിക്ക് ശേഷം. ഒപ്പം തന്നെ മഴ മുന്നറിയിപ്പുമാണ് മധ്യ കേരളത്തിൽ നിന്ന് പ്രധാനമായി റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ളത്. എന്താണ് ആനന്ദ്, കോഴിക്കോട് റീജിയണിൽ നിന്ന് ഇന്നത്തെ അജണ്ട? 4 ജില്ലകളിൽ നമുക്കറിയാം, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, 4 ജില്ലകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുടക്കാണ്. അതായത് മലബാർ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയും അത് തന്നെയാണ്. മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. നിലവിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഏകദേശം 50 ആളുകൾ ഇപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിലുണ്ട്. ഓരോ ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ മലപ്പുറം പോലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ വീടുകൾ വെള്ളക്കെട്ടിലാണെന്നുള്ള ഒരു വാർത്ത പുറത്തുവരുന്നുണ്ട്. അവിടെയും അത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. മറ്റൊന്ന് കോഴിക്കോട് എന്നുള്ളത് PSC കോഴവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കൂടുതൽ പ്രതിപക്ഷ കക്ഷികൾ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്, പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പ്രമോദ് കോട്ടൂളിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പൊതുവെ കോഴിക്കോട് നിന്നുള്ളത്.